भूतेर्महद्भिर्य इमा पुरो विभु निर्मायशेते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे। भागवतते अरियान् ई भागवतत्तिल् अलियान् भागवतते अरियान् श्रीमद्भागवतत्तिल् अलियान् लक्ष्यमदुं मात्रं हरियिल् भक्तियुणर्तुं संगीतं हरिनामलहरि सौभाग्यं भागवतते अरिया भागवतत्तिल् अलिया। ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണി ദേവിയും കാക്കേണി എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ। ഗുരുവായെന്നിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഗുരുവായെന്നിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീതാൻ തുണയേകൂ എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ। ആദ്യത്തെ ഗുരുവായൂരിൻ്റെ അച്ഛനുപാദ നമസ്കാരം ആദ്യത്തെ ഗുരുവായൂർ അച്ഛനുപാദ നമസ്കാരം അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ എന്നിൽ
ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം എന്നിൽ ഭാഗവത കഥ നിറയേണേ. ലക്ഷ്യമതുങ്ങു മാത്രം ഹരിയിൽ, ലഹരിയുണർത്തും സംഗീതം, ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ ഭാഗവതത്തിൽ അലിയ. ഭാഗവതത്തിൽ അലിയ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധ അഥാ ഷോഡശോധ്യായ. സൂത ഉവാച തതപരീക്ഷിൽദ്വിജവദ്യശിക്ഷയാ മഹീം മഹാഭാഗവത ശശാസഹ യഥാ ഹി സൂത്യാമഭിജാത ഗോവിദ സമാധിശൽ വിപ്ര മഹദ്ഗുണസ്തഥാ. സാ ഉത്തരസ്യ തനയാമുപയേമ ഇരാവതിം ജനമേജയാദീംശ്ചതുരസ്തസ്യാമുൽപാദയൽ സുതാൻ ആജഹാരാശ്വമേധാൻ സ്ത്രീൻ ഗംഗായാം ഭൂരി ദക്ഷിണാൻ ശാരദ്വദം ഗുരും കൃത്വാ ദേവ യത്രാക്ഷിഗോചരാം. നിജഗ്രഹൂജസാ വീര കലിം ദിഗ്വിജയേ ക്വചിൽ നൃപലിംഗധരം ശൂദ്രം ഘ്നന്ദം ഗോമിഥുനം പദ. ശൗനക ഉവാച കസ്യ ഹേതോർനിജഗ്രാഹ കലിം ദിഗ്വിജയേ നൃപ നൃദേവ ചിഹ്നദൃക് ശൂദ്ര കോസൌ ഗാമ്യ പദാഹനൽ തൽക്കഥ്യതാം മഹാഭാഗ യതി കൃഷ്ണകഥാശ്രയം അഥവാസ്യ പദാംഭോജമകരന്തലിഹാംസതാം കിമന്യൈരസദാലാപൈരായുഷോ യത സദ്യയാ ക്ഷുദ്രായുഷാം നൃണാമംഗ മർത്യാനാമൃതമിച്ഛതാം. ഇഹോ ബഹൂതോ ഭഗവാൻ മൃത്യുഷ്യാമിത്രകർമ്മണി ന കശ്ചിൽ മ്രിയത്തെ താവൽ യാവദാസ്തൈഹാന്തക. ഏതദർത്ഥം ഹി ഭഗവാനാഹൂത പരമർഷിഭി അഹോ ത്രിലോകേ പീയേത ഹരിലീലാമൃതം വച. മന്ദസ്യ മന്ദപ്രജ്ഞസ്യാവയോ മന്ദായുഷ്ച വൈ നിദ്രയാഹൃയത്തെ നക്തം ദിവാച വ്യർത്ഥകർമ്മഭീ. സൂത ഉവാച യഥാ പരീക്ഷിൽ കുരുജാംഗലേ ശൃണോൽ കലിം പ്രവിഷ്ടം നിജചക്രവർത്തിത്തെ നിശമ്യ വാർത്താമനതിപ്രിയാം തതശരാസനം സംയുഗശൗണ്ടിരാദതേ. സ്വലംകൃതം ശ്യാമതുരംഗയോജിതം രഥം മൃഗേന്ദ്രധ്വജമാശ്രിതപുരാൻ വൃതോ രഥാശ്വദ്യുപവത്തിയുക്തയാ സ്വസേനയാ ദ്വിഗ്വിജയായ നിർഗത. ഭദ്രാശ്വം കേതുമാലം ച ഭാരതം ചോത്തരാൻ കുരുൻ കിം പുരുഷാദീനി വർഷാണി വിചിത്യ ജഗൃഹേ ബലിം തത്ര തത്രോപശൃൺവാനസ്വപൂർവേഷാം മഹാത്മനാം
പ്രഗീയമാണം ചേഷ കൃഷ്ണമാഹാത്മ്യസൂചകം ആത്മാനം ച പരിത്രാതമശ്വത്ഥാംനോസ്ത്രതേജസ സ്നേഹം ച വൃഷ്ണിപാർത്ഥാനാം തേഷാം ഭക്തിം ച കേശവേ തേഭ്യ പരമസന്തുഷ്ട പ്രീത്യുദ്രംഭിതലോചന മഹാധനാനിവാസാംസി ദദൗഹാരാൻ മഹാമന സാരഥ്യ പാരിഷദ സേവന സൗഖ്യ ദൗത്യ വീരാസനാനുഗമന സ്തവന പ്രണാമാൻ സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗൽപ്രണതിം ച വിഷ്ണോർ ഭക്തിം കരോതി നൃപതിശ്ചരണാരവിന്ദേ തസ്യൈവം വർത്തമാനസ്യ പൂർവേഷാം വൃത്തിമന്വഹം നാതിദൂരേ കിലാശ്ചര്യം യദാസീൽ തന്നിബോധമേ ധർമ്മപദൈകേന ചരൻ വിച്ഛായാമുപലഭ്യഗാം പൃച്ഛതി സ്മാശ്രുവദനാം വിവത്സാമിവ മാതരം ധർമ്മ ഉവാച കച്ചിത് ഭദ്രേനാമയാമാത്മനസ്തേ വിച്ഛായ സിംളായ തേഷൺമുഖേന ആലക്ഷയേ ഭവതി മന്ദരാധിം ദൂരേ ബന്ധും ശോചസി കഞ്ചനാംബ പാദേർന്യൂനം ശോചസി ഏകപാദമാത്മാനം വാ വൃഷളൈർഭോക്ഷ്യമാണം അഹോസുരാദിൻ ഹൃദയജ്ഞഭാഗാൻ പ്രജാ ഉതസ്വിന്മഖവത്യ വരിഷതി അരക്ഷ്യമാണാ സ്ത്രീയ ഉർവി ബാലാൻ ശോചസ്യഥോ പുരുഷാദൈരിവാർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണ്യ ബ്രഹ്മണ്യേ രാജകുലേ കുലാഗ്രാൻ കിം ക്ഷത്രബന്ധൂൻ കലിനോപസൃഷ്ടാൻ രാഷ്ട്രാണി വാ തൈരവരോപിതാനി ഇതസ്തോ വാശനപാനവാസ്ഥാനവ്യവായോന്മുഖജീവലോകം യദ്വാംബതേ ഭൂരിഭരാവതാര കൃതാവതാരസ്യ ഹരേ ധരിത്രി അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ടാ കർമാണി നിർവാണ വിളംബിതാനി ഇതം മമാചക്ഷുതവാധിമൂലം വസുന്ധരേ യേന വികർഷിതാസി കാലേന വാ തേ ബലിനാം ബലീയസ സുരാർച്ചിതം കിം ഹൃതമംബ സൗഭഗം ധരണ്യുവാച ഭവാൻ ഹി വേദ തത്സർവം യന്മാം ധർമാനുപൃച്ഛസി ചതുർഭിർവർത്തസേനാപാദൈർലോകസുഖാവഹൈ സത്യം ശൗചം ദയാക്ഷാന്തിസ്ത്യാഗ സന്തോഷാർജവം ശമോദമസ്തപസാമ്യം തിദിക്ഷോപരതി ശ്രുതം ജ്ഞാനം വിരക്തിരൈശ്വര്യം ശൗര്യം തേജോബലം സ്മൃതി സ്വാതന്ത്ര്യം കൗശലം ഗാന്ധിർധൈര്യം മാർദ്ദവമേവ ച പ്രാഗൽഭ്യം പ്രശ്രയശീലം സഹോജോബലം ഭഗ ഗാംഭീര്യം സ്ഥൈര്യമാസ്തിക്യം കീർത്തിർമാനോനഹംകൃതി ഏതേ ചാന്യേ ച ഭഗവൻ നിത്യാ യത്ര മഹാഗുണാ പ്രാർത്ഥ്യാ മഹത്വമിച്ഛദ്ഭിർ നവിയന്തി സ്മ കർഹിച്ചിൽ തേനാഹം ഗുണപാത്രേണ ശ്രീനിവാസേന സാമ്പ്രതം ശോചാമിരഹിതം ലോകം പാപ്മനാ കലിനേക്ഷിതം ആത്മാനം ചാനുശോചാമി ഭവന്തം ചാമരോത്തമം ദേവാനൃഷീൻ പിതൃൻ സാധൂൻ സർവാൻ വർണ്ണാംസ്തഥാശ്രമാൻ ബ്രഹ്മാദയോ ബഹുതിഥം യതപാംഗമോക്ഷകാമാസ്തപസ്സമചരൻ ഭഗവത് പ്രപന്ന സാ ശ്രീ സുവാസവരവിന്ദവനം വിഹായ യൽപാദ സൗഭഗമലം ഭജതേനുരക്ത തസ്യാഹമബ്ജകുലിശാങ്കുശകേതുകേതൈ ശ്രീമത്പദൈർഭഗവതഃ സമലംകൃതാംഗി ത്രീനത്യരോച ഉപലഭ്യ തതോ വിഭൂതിം ലോകാൻ സമാം വ്യസൃജതു സ്മയതിം തദന്തേ യോ വൈ മമാതിഭരമാസുരവംശരാജ്ഞാമക്ഷൗഹിണീശതമപാനുദദാത്മതന്ത്ര ത്വാം ദുസ്ഥമൂലപദമാത്മനി പൗരുഷേണ സംവാദയൻ യദുഷു രമ്യമഭിഭ്രദംഗം കാവാസഹേത വിരഹം പുരുഷോത്തമസ്യ പ്രേമാവലോകരുചിരസ്മിതവൽഗുജൽപ്പൈ സ്ഥൈര്യം സമാനമഹരൻ മധുമാനിനീനാം രോമോത്സവോ മമയദംഘ്രിവിടങ്കിതായ തയോരേവം കഥയതോ പൃഥിവീധർമ്മയോസ്തദാ പരീക്ഷിന്നാമ രാജർഷി പ്രാപ്ത പ്രാചീം സരസ്വതീം ശ്രീഹരേ നമ ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ പൃഥ്വീധർമ്മസംവാദോ നാമ ഷോഡശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
ഗോവിന്ദ ഗോവിന്ദം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ 41-ാമത്തെ ദിവസം പ്രഥമസ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായം ആണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ആ ശ്ലോകങ്ങളെ ഒന്ന് അനുസ്മരിക്കാം. ശ്രീമദ് ഭാഗവതം 15-ാമത്തെ അധ്യായത്തിൽ പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ ഫലശ്രുതി കൂടി പറഞ്ഞിട്ടാണ് സൂതപൗരാണികൻ ആ രംഗം ഉപസംഹരിച്ചത്. അതിൽ പറഞ്ഞു, പരീക്ഷിതനെ രാജാവാക്കി അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ടാണ് അവർ മഹാപ്രസ്ഥാനത്തിലൂടെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിയത്. ആ പരീക്ഷിതൻ്റെ കഥ 16-ാമത്തെ അധ്യായത്തിൽ കലിനിമിത്തം ക്ലേശിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മദേവനും ഗോരൂപം സ്വീകരിച്ച ഭൂമിദേവിയും തമ്മിലുള്ള സംഭാഷണം, അതിലൂടെയാണ് ആ 16-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. സൂതപൗരാണികൻ പറയുന്നു, തതപരീക്ഷിദ്വിജവര്യശിക്ഷയാ മഹീം മഹാഭാഗവത ശശാസഹ യഥാഹി സൂത്യാമഭിജാത കോവിദ സമാധിശൻ വിപ്ര മഹദ്ഗുണസ്തഥാ. വിപ്ര, ഹേ ബ്രാഹ്മണ ശൗനകനോട് അവിടെ സൂതപൗരാണികൻ പറയുന്നു, അഭിജാത കോവിദാഹ ജാതകഫലം പറയുന്ന വിദ്വാൻമാർ സൂത്യാം സൂതിയിൽ ഏത് തരത്തിലാണോ സമാദേശിച്ചത് അതേപോലെ മഹത്തുക്കളുടെ ഗുണങ്ങളോടുകൂടിയ മഹാഭാഗവതനായിരിക്കുന്ന പരീക്ഷിത്ത് ദ്വിജവര്യ ശിക്ഷയ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണരെ അവരുടെ ഉപദേശത്തോടുകൂടി അവരുടെ ശിക്ഷണത്തോടുകൂടി മഹീം തത ശശാസ ഈ ഭൂമിയെ വേണ്ടതുപോലെ ഭരിച്ചു, അല്ലെങ്കിൽ വേണ്ടതുപോലെ ആ പരിപാലനം ചെയ്തു ധർമ്മപ്രകാരം. ജനന സമയത്ത് ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരെന്തൊക്കെ പറഞ്ഞുവോ അതൊക്കെ വേണ്ടതുപോലെയായി. കാരണം എന്താ? അഭിജാത കോവിദാഹ, അവരൊക്കെ ജാതകഫലം പറയുന്ന വിദ്വാൻമാരെ അവർ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു. സ ഉത്തരസ്യ തനയാമുപയേമ ഇരാവതിം ജനമേയ ജനമേജയാദീം ചതുരസ്തസ്യാമുത്പാദയൻ സുതാൻ. എന്നിട്ടോ പരീക്ഷിത്ത് ഉത്തരസ്യ ഉത്തരൻ്റെ പുത്രിയായ ഇരാവതിയെ ഉപയേമേ വിവാഹം ചെയ്തു. തസ്യാം ജനമേജയാദീൻ ചതുരഹ സുതാൻ, ജനമേജയൻ തുടങ്ങിയ നാല് പുത്രന്മാരെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ അവർക്ക് നാല് പുത്രന്മാരുണ്ടായി. അതിൽ ജനമേജയൻ്റെ പേര് മാത്രമാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയണത്. പരീക്ഷത്തിനു ശേഷം രാജ്യം ഭരിക്കുന്നത് ജനമേജയനാണ്. ആജഹാരാശ്വമേധാം സ്ത്രീൻ ഗംഗായാം ഭൂരിദക്ഷിണാൻ ശാരദ്വദം ഗുരും കൃത്വാ ദേവ യത്ര അക്ഷഗോചരാഹ. കൃപാചാര്യരെ ആചാര്യനാക്കിയിട്ട് ശാരദ്വതം ഗുരും കൃത്വ, കൃപാചാര്യയാണ് ശാരദ്വതൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ച് ഭൂരിദക്ഷിണാൻ വളരെയധികം, ഭൂരി കാരുണ്യവേഗാൽ എന്നൊക്കെ ഉണ്ട്, വളരെ വർദ്ധിച്ച കാരുണ്യം, ഇവിടെ വർദ്ധിച്ച ദക്ഷിണകളോടുകൂടി ത്രീൻ അശ്വമേധാൻ മൂന്ന് അശ്വമേധയാഗങ്ങളെ ഗംഗാതീരത്ത് ആചഹാരാം. അതിൽ ദേവന്മാര് അക്ഷഗോചരാ ഇന്ദ്രിയങ്ങൾക്ക് കണ്ണുകൾക്ക് നേരെ കാണാൻ ഭാഗത്തിന് വന്നു, അല്ലെങ്കിൽ അവരൊക്കെ ആ യാഗശാലയിൽ വന്ന് അവരവരുടേതായിട്ടുള്ള ഭാഗങ്ങൾ സ്വീകരിച്ചു എന്നാണ്. പിന്നെ നിജഗ്രാഹൗജസാവീര കലിം ദിഗ്വിജയേ കുചിൽ നൃപലിംഗധരം ശൂദ്രം ഘ്നന്ദം ഗോമിഥുനം പദാ. സകല രാജാക്കന്മാരെയും കീഴടക്കി ദിക്കുകളെയൊക്കെ ജയിച്ചു വരുന്ന അവസരത്തിൽ ഒരിടത്ത് വച്ച് ശൂരനായ ആ പരീക്ഷിത രാജാവ് ഗോമിഥുനം ഒരു പശുവിനെയും ഒരു കാളയെയും കാൽകൊണ്ട് ചവിട്ടുന്ന നൃപലിംഗധരം രാജലക്ഷണത്തെ ധരിച്ച ശൂദ്രനായ കലിയെ ഓജസ തൻ്റെ പരാക്രമം കൊണ്ട് നിഗ്രഹിച്ചു, അല്ലെങ്കിൽ നിയന്ത്രിച്ചു എന്ന് ചുരുക്കം. ശൗനകൻ ചോദിച്ചു, കസ്യ ഹേതോർ നിജഗ്രാഹ കലിം ദിഗ്വിജയേ നൃപ നൃദേവ ചിഹ്നദൃക്ഷൂദ്ര കോസൌ ഗാമ്യ പദാഹനൽ നൃപ. രാജാവ് ദിഗ്വിജയേ, ദിഗ്വിജയത്തിൽ കസ്യ ഹേതോ, എന്തിനു വേണ്ടിയാണ് കലിയെ നിഗ്രഹിച്ചത് അല്ലെങ്കിൽ നിയന്ത്രിച്ചത്? കാരണം
പശുവിനെ കാൽകൊണ്ട് ചവിട്ടുന്ന ഒരാൾ. അപ്പോൾ ആ പശുവിനെ കാൽകൊണ്ട് ഹനിച്ച രാജാവിൻ്റെ വേഷത്തിലുള്ള ശൂദ്രനായ ഇവൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്. കലിയാണ് എന്ന് പറഞ്ഞില്ല, കലിയെ നിയന്ത്രിച്ചു എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ പറഞ്ഞു, രാജാവ് കലിയെ നിഗ്രഹിക്കാനുണ്ടായി, നിയന്ത്രിക്കാനുണ്ടായ കാരണം എന്താണ്? രാജവേഷം ധരിച്ച പശുവിനെ ചവിട്ടുന്നത് ആരാണ്? ഈ ശൂദ്രൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ചോദിച്ചു, തത്കഥ്യതാം മഹാഭാഗ യതി കൃഷ്ണകഥാശ്രയം അഥവാസ്യ പദാംഭോജ മകരന്ദ ലിഹാംസതാം. മഹാഭാഗനായിരിക്കുന്ന സൂത, മഹാഭാഗ മഹത്തായ ഭാഗ്യത്തോടുകൂടിയ അല്ലയോ സൂത, യതി കൃഷ്ണകഥാശ്രയം, കൃഷ്ണകഥയെ ആശ്രയിച്ചിരിക്കുന്നതോ അതുമല്ലെങ്കിൽ ആ ഭഗവാന്റെ പാദാംഭോജ മകരന്ദലിഹം, പാദകമലത്തിലെ മകരന്ദത്തെ, തേൻതുള്ളികളെ ആസ്വദിക്കുന്ന സജ്ജനങ്ങളുടെ കഥയെ ആശ്രയിച്ചതോ ആണെങ്കിൽ അത് പറയണം. ഭഗവാന്റെ കഥ, ഭക്തന്മാരുടെ കഥ അത്രയേ വേണ്ടൂ എന്നാണ്. അല്ലാതെ മറ്റുള്ള കഥകളൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. കിമന്യൈരസദാലാപൈരായുഷോ യത സദ്വ്യയ ക്ഷുദ്രായുഷാം നൃണാമംഗ മർത്യാനാമൃതമിച്ഛതാം അംഗ. ഹേ പൂജ്യ, ക്ഷുദ്രായുഷം, വളരെ ചുരുങ്ങിയ ആയുസ്സുള്ള ആളുകൾ, നരന്മാര്, മർത്യാനം, മരണത്തോടുകൂടിയ ആളുകൾ, ഋതം, സത്യത്തെ ഇച്ഛിക്കുന്നവരായിരിക്കുന്ന ഞങ്ങൾക്ക് ഇതരങ്ങളായ അസദാലാപൈഹി, മറ്റ് സംഭാഷണങ്ങൾ കൊണ്ട് എന്ത് ഫലമുള്ളത്? ആയുസ്സിൻ്റെ ആ വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കാതെ അതിനെ നഷ്ടപ്പെടുത്തുക, അത് ഞങ്ങൾ ആഗ്രഹിക്കണില്ല. ശ്രീഹരിയുടെ കഥകളാണെങ്കിൽ, ശ്രീഹരി കഥയുമായി ചേർച്ചയുണ്ടെങ്കിൽ മാത്രം വിസ്തരിച്ചാൽ മതി. കാരണം ഞങ്ങൾ സത്രം ആരംഭിച്ച എന്തിനു വേണ്ടിയിട്ടാണ്? ഹരികീർത്തനത്തിന് വേണ്ടിയിട്ടാണ്, കലിമാലിന്യങ്ങളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ രീതിയിൽ മനുഷ്യർക്ക് ആയുസ് കുറവാണ്, അത് തന്നെ ഇത്രകാലം എന്നുള്ള നിശ്ചയമില്ല. മരണം സ്വഭാവമായിട്ടുള്ളത് കൊണ്ടാണ് മർത്യൻ എന്ന പേര് തന്നെ കിട്ടിയത്. എത്ര സമയം കിട്ടുമോ അതിനെ മുഴുവൻ ഭഗവത് കഥാമൃതത്തിൻ്റെ ശ്രവണത്തിനായി ഉപയോഗിച്ച് മോക്ഷത്തെ നേടുക, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലാതെ അതും ഇതും പറഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. ഇഹോപഹൂതോ ഭഗവാൻ മൃത്യുശ്യാമിത്ര കർമ്മണി ന കശ്ചിൻ പ്രിയതേ താവദ്യാവദാസ്ത ഇഹാന്തക. ആ മൃത്യുദേവൻ യമധർമ്മൻ ഇവിടെ ശാമിത്രകർമ്മണി, കൊല്ലുന്ന കാര്യത്തിൽ ഉപഹൂത വിളിക്കപ്പെട്ടവനായിരിക്കുന്നു. അന്തകൻ യമൻ ഏതുവരെ ഇവിടെ ഇരിക്കുന്നുവോ അതുവരെ ഒരാൾക്കും നമറിയതേ മരണം ഉണ്ടാവില്ല. ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ ദീർഘസത്രത്തിൽ പശുഹിംസയാകുന്ന കൃത്യത്തെ നിർവഹിക്കാൻ മഹർഷിമാര് സാക്ഷാൽ യമധർമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാണ്. അതുകൊണ്ട് ഈ അവസരം വേണ്ട പോലെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. യമധർമ്മൻ ഇവിടെ ആയതുകൊണ്ട് ആർക്കും മരണം സംഭവിക്കില്ല. യമധർമ്മൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ആരും മരിക്കില്ല. അതുകൊണ്ട് ഈ അവസരത്തെ ഞങ്ങൾ ഹരിചരിത്രത്തെ കേൾക്കാനായിട്ട് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹരികഥകൾ പറയൂ. ഏതദർത്ഥം ഹി ഭഗവാനാഹുത പരമർഷിഭി അഹോ നിർലോകേ പീയേത ഹരിലീലാമൃതം വച. അതുകൊണ്ട് ആ ഭഗവാൻ ആയിരിക്കുന്ന യമൻ മഹാന്മാരായ ഋഷികളാൽ ഇവിടെ വിളിക്കപ്പെട്ടിരിക്കുന്നു. അത്ഭുതമാണ് ഈ മനുഷ്യലോകത്തിൽ ഹരിയുടെ ലീലയാകുന്ന അമൃതത്തോടുകൂടിയ വാക്ക് പാനം ചെയ്യപ്പെടുകയാണ് ഇപ്പം വേണ്ടത്. ഭഗവാന്റെ കഥകൾ കേൾക്കുകയാണ് വേണ്ടത്. ശ്രീകൃഷ്ണന്റെ ലോകസംരക്ഷാരൂപങ്ങളായ പല ലീലകളും വർണ്ണിക്കുക, അത് അമൃതരസത്തെ നൽകുന്നതാണ്. ഹരിലീലാമൃതം എന്നാണ് പറയുക. അങ്ങനെയുള്ള വാക്കുകളെ കേൾക്കാൻ ഈ സമയം വളരെ വിശേഷമായിട്ടുള്ളതാണ്. മന്ദസ്യ മന്ദപ്രജ്ഞസ്യ വയോ മന്ദായുഷ്ച വൈ നിദ്രയാഹ്രിയതേ നക്തം ദിവാച വ്യർത്ഥ കർമ്മഭീ. ഇവിടെ പറയുകയാണ് മന്ദസ്യ മന്ദന്മാര്, ഉത്സാഹമില്ലാത്ത ആളുകൾ, മന്ദപ്രജ്ഞസ്യ പ്രജ്ഞാമാന്ദ്യം, വേണ്ട പോലെ പ്രജ്ഞ ഇല്ലാത്ത ആളുകൾ, മന്ദ ആയുഷ മന്ദമായ അല്പമാത്രം ആയുസ്സുള്ള ആളുകൾ, അങ്ങനെയുള്ള ഒരാളുടെ വയസ്സ് രാത്രിയിൽ നിദ്രയ ഉറക്കം കൊണ്ടും ദിവ പകൽ സമയത്ത് വ്യർത്ഥകർമ്മഭി ഒരു ആവശ്യമില്ലാത്ത പ്രയോജനമില്ലാത്ത കർമ്മങ്ങളെ കൊണ്ടും
അപഹരിക്കപ്പെടുന്നു. അലസനും ബുദ്ധി കുറഞ്ഞവനും ആയുസ് കുറഞ്ഞനും കുറഞ്ഞവനുമൊക്കെ ആയിരിക്കുന്ന മനുഷ്യൻ സത്യത്തിൽ ഈ രാത്രിയും പകലും വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്. രാത്രി മുഴുവൻ ഉറങ്ങിക്കഴിയണു, പകൽ മുഴുവൻ പുരുഷാർത്ഥത്തിന്, പരമപുരുഷാർത്ഥത്തിലേക്ക് എത്തിക്കുന്ന, മോക്ഷത്തിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാതെ മറ്റു പലതും ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടണു. ഇത് കേട്ടപ്പോൾ സൂതം പറഞ്ഞു, യഥാ പരീക്ഷിത് കുരുജാംഗലേ വസൻ കലിം പ്രവിഷ്ടം നിജ ചക്രവർത്തിതേ നിശമ്യ വാർത്താമനതിപ്രിയാം തഥാ ശരാസനം സംയുഗ ശൗണ്ടിരാദതേ. പറഞ്ഞു പരീക്ഷിത്ത്, പരീക്ഷിത്തിനെ കുറിച്ച് പറയുകയാണ് സൂത പൗരാണികൻ. നിജവർത്തിതേ, തൻ്റെ ആ ചക്രത്തിൽ സംരക്ഷിക്കപ്പെടുന്ന കുരുജാംഗലെ, കുരുജാംഗലത്തിൽ വസിക്കുന്ന പരീക്ഷിത്ത്, പ്രവിഷ്ട കലി വന്നിരിക്കുന്നു, അനതിപ്രിയ അതിപ്രിയത്തോടുകൂടിയ കൂടാത്തതായ വാർത്തയെ കേട്ടപ്പോൾ സംയുഗ ശൗണ്ടി യുദ്ധവീരനായി വില്ലിനെ എടുത്തു എന്നാണ്. തൻ്റെ സൈന്യങ്ങളാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുരുജാംഗലത്തിൽ പരീക്ഷിത് മഹാരാജാവിന് മനസ്സിലായി കലി കടന്നിരിക്കുന്നു. ഒട്ടും പ്രിയമല്ലാത്ത വർത്തമാനം കേട്ടപ്പോൾ അദ്ദേഹം അമ്പും വില്ലും എടുത്തു. യുദ്ധത്തിനുള്ള അവസരം, അതുകൊണ്ട് തന്നെ അല്പം സന്തോഷമില്ല എന്ന് പറഞ്ഞുകൂടാ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്രിയമല്ലാത്ത വർത്തമാനം എന്നവിടെ ഉപയോഗിച്ചത്. വീരന്മാർക്ക് യുദ്ധവും ആനന്ദത്തെ നൽകുന്നതാണ്. സ്വലം കൃതം ശ്യാമതുരംഗയോജിതം രഥം മൃഗേന്ദ്ര ധ്വജമാശ്രിത പുരാ വൃതോ രഥാശ്വദ്വിപത്തിയുക്തയാ സ്വസേനയാ ദിഗ്വിജയായ നിർഗത സ്വലംകൃതം. വളരെ ഭംഗിയായി ശോഭയുള്ള അലങ്കാരത്തോടുകൂടിയ ശ്യാമതുരംഗയോജിതം, ശ്യാമള നിറത്തിലുള്ള കുതിരകളെ പൂട്ടിയ യോജിപ്പിച്ചിട്ടുള്ള സിംഹമാകുന്ന കൊടിയടയാളം, രഥം മൃഗേന്ദ്രധ്വജമാശ്രിത പുരാത് വൃതോ രഥാശ്വദ്വിപത്തിയുക്തയാ. അതേപോലെ ആ രഥത്തിന് ചുറ്റുമായിട്ട് തേര്, കുതിര, ആന, കാലാൾ എന്നിങ്ങനെ ചതുരംഗപ്പട, ആ സൈന്യങ്ങളോടുകൂടി രാജാക്കന്മാരെ ജയിക്കാൻ അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു. ദിഗ്വിജയത്തിനായിട്ട് പരീക്ഷിത്ത് ഇറങ്ങി പുറപ്പെട്ടു. ഭദ്രാശ്വം കേതുമാലം ച ഭാരതം ചോത്തരാൻ കുരുൺ കിം പുരുഷാദീനി വർഷാണി വിചിത്യ ജഗൃഹേ ബലിം. ഏതിനെയൊക്കെ ജയിച്ചു എന്നാ പറയണത്? ഭദ്രാശ്വവർഷം, കേതുമാലവർഷം, ഭാരതവർഷം, അതേപോലെ ഉത്തരകുരുദേശങ്ങൾ, കിംപുരുഷവർഷം തുടങ്ങിയതിനെയൊക്കെ ജയിച്ചു. ആ രാജ്യത്തിലുള്ള രാജാക്കന്മാർ സമർപ്പിച്ച ബലിയെ, ഏത് രൂപത്തിൽ? സമ്പത്തിൻ്റെ രൂപത്തിൽ സമർപ്പിച്ച ബലിയെ അദ്ദേഹം വേണ്ടതുപോലെ സ്വീകരിച്ചു എന്നും പറഞ്ഞു. തത്ര തത്രോപശൃണ്വാന സ്വപൂർവേഷാം മഹാത്മനാം പ്രഗീയമാനം ചേഷ കൃഷ്ണമാഹാത്മ്യസൂചകം. തത്ര തത്ര, എവിടെ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ പ്രകർഷേണ ഗാനം ചെയ്യപ്പെടുന്ന ഭഗവാന്റെ ലീലകൾ. പ്രഗീയമാനം കൃഷ്ണമാഹാത്മ്യസൂചകം, കൃഷ്ണന്റെ മഹിമയെ കാണിക്കുന്ന മഹാത്മനാം, മഹാത്മാക്കളായ സ്വപൂർവേഷാം, തൻ്റെ പൂർവികന്മാരായ പാണ്ഡവന്മാരുടെ യശസ്സിനെ ഉപശൃണ്വാന കേൾക്കുന്നു അദ്ദേഹം. അങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. എവിടെ ചെന്നാലും ശ്രീകൃഷ്ണൻ്റെ ഭക്തവാത്സല്യം, പാണ്ഡവന്മാരുടെ യശസ്സ്, അവരുടെ ഭഗവാനിനോടുള്ള ഭക്തി, അങ്ങനെ ആ ഭക്തി വൈഭവത്തെയും ഭക്തവാത്സല്യത്തെയും രണ്ടും കേട്ടു എന്നാണ്. ശ്രീകൃഷ്ണൻ്റെ ഭക്തവാത്സല്യത്തെ കേട്ടു, അതേപോലെ പാണ്ഡവന്മാരുടെ ഭക്തിയെക്കുറിച്ചും പരീക്ഷിത്ത് ധാരാളമായിട്ട് കേട്ടു. ആത്മാനം ച പരിത്രാതമശ്വത്ഥാംനോസ്ത്ര തേജസ സ്നേഹം ച വൃഷ്ടിപാർത്ഥാനാം തേഷാം ഭക്തിം ച കേശവേ. അശ്വത്ഥാമ്ന, അശ്വത്ഥാമാവിൻ്റെ അസ്ത്രതേജസ, അസ്ത്രതേജസ്സുകൊണ്ട് ആത്മാവിനെ തന്നെ രക്ഷിക്കപ്പെട്ടതിനെയും തന്നെ രക്ഷിച്ച ആ വൃഷ്ടിപാർത്ഥാനം, വൃഷ്ടിപാർത്ഥന്മാരുടെ സ്നേഹത്തെയും കേശവനിൽ അവരുടെ ഭക്തിയെയും വേണ്ടതുപോലെ കേട്ടു. കാരണം നമ്മൾ ആദ്യത്തെ ആ എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കേട്ടു, പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതെ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം എന്ന് ആ ഉത്തരാദേവി
ഭഗവാന്റെ പാദകമലങ്ങളിൽ വീണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേട്ടു. ആ പ്രാർത്ഥിച്ചപ്പോഴാണ് അസ്ത്രാഗ്നിയിൽ നിന്ന് ശ്രീകൃഷ്ണൻ തന്നെ രക്ഷിച്ചതും വൃഷ്ണികൾക്കും കുന്തിപുത്രന്മാർക്കും തമ്മിലുള്ള സ്നേഹത്തെയും പാർത്ഥന്മാർക്ക് തൻ്റെ പിതാമഹന്മാർക്ക് കൃഷ്ണനിലുണ്ടായ ഭക്തിയെയും കുറിച്ച് ജനങ്ങൾ എല്ലായിടത്തും പാടിക്കൊണ്ടിരിക്കുന്നു. അതിങ്ങനെ കേട്ട് അദ്ദേഹം ആ പരീക്ഷിത്ത് സഞ്ചരിക്കുന്നു. തേഭ്യ പരമസന്തുഷ്ട പ്രീത്യും ജൃംഭിതലോചന മഹാധനാനിവാസാംസി ദദൗഹാരാൻ മഹാമനാം. പരമസന്തുഷ്ട, ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. പരീക്ഷിത്തിനും അതുപോലെ സന്തോഷം ഉണ്ടായി. പ്രീത്യുജൃംഭിതലോചന, ആ സന്തോഷം കൊണ്ട്, ആ പ്രീതി കൊണ്ട് വികസിച്ച കണ്ണുകളോടുകൂടിയ മഹാമന, മഹാനായ ആ മഹത്തായ മനസ്സോടുകൂടിയ മഹാനായ പരീക്ഷിത്ത് മഹാധനാനി, വളരെയധികം ധനം, വാസാംസി, വസ്ത്രങ്ങൾ, ഹാരാൻ, മാലകള്, തേഭ്യ അവർക്കായി ദതു, അവർക്കൊക്കെ ദാനം ചെയ്തു. മുത്തുമാലകള്, സ്വർണമാലകള്, വസ്ത്രങ്ങള്, വിലപിടിപ്പുള്ള സാധനങ്ങൾ, ഇതൊക്കെ ആ ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ ഭക്തന്മാരായ പാണ്ഡവന്മാരെക്കുറിച്ചും പാടിയ ആളുകൾക്ക് മുഴുവൻ രാജാവ് തന്നെ ദാനം ചെയ്തു. സാരഥ്യ പാരിഷദ സേവന സഖ്യ ദൗത്യ വീരാസനാനുഗമനസ്തവന പ്രണാമാൻ സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗൽപ്രണതിം ച വിഷ്ണോർ ഭക്തിം കരോതി നൃപതിശ്ചരണാരവിന്ദേ. ഏതൊക്കെ രീതിയിലാ ഭഗവാൻ ചെയ്തത്? സാരഥ്യം തേരുതെളിച്ചു, പാരിഷദം സഭാധിപത്യം കാണിച്ചു, സേവനം സേവകൾ ചെയ്തു, സഖ്യം തൻ്റെ കൂട്ടുകാരനോട് ആ സഖാവിൻ്റെ ഭാവത്തിൽ നിന്നു, ദൗത്യം ദൂതകർമ്മം ഭഗവാൻ ചെയ്തു, വീരാസനം രാത്രി കയ്യിൽ വാളും പിടിച്ച് ഉറങ്ങാതെ ഇരിക്കുക വീരാസനത്തിൽ, അനുഗമനം ഒരുമിച്ചുള്ള സഞ്ചാരം, സ്തവനം കീർത്തനം, പ്രണാമം നമസ്കാരം, അങ്ങനെ സ്നിഗ്ധേഷു പാണ്ഡുഷു സ്നേഹമുള്ളവരായ പാണ്ഡവന്മാരിൽ ജഗത് പ്രണതിം ലോകം ചെയ്യുന്ന നമസ്കാരത്തെ കേട്ടപ്പോൾ രാജാവ് വിഷ്ണുവിൻ്റെ ആ പാദകമലങ്ങളിൽ ഭക്തിയെ ചെയ്യുന്നു എന്നാണ്. ഭക്തവാത്സല്യം ഭഗവാന്റെ, സ്നേഹമുള്ള പാണ്ഡവന്മാർക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ ചെയ്തതായ സാരഥ്യം, പാർത്ഥസാരഥിയായി ഇല്ലേ, സഭാധിപത്യ സ്വീകരണം, അവർ പറയുന്ന പ്രവൃത്തിയുടെ അനുഷ്ഠാനം, സഖ്യം ദൗത്യം, രാത്രി അവർക്ക് വേണ്ടി വീരാസനത്തിൽ വാളും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള കാത്തിരിപ്പ്, ഒരുമിച്ചുള്ള നടത്തം, പാണ്ഡവന്മാരുടെ യോഗ്യതകളെക്കുറിച്ചുള്ള പ്രശംസ, ഇതേക്കുറിച്ച് അറിവുള്ളവർ കീർത്തിക്കുന്നു. അതേസമയം സകല ലോകവും ശ്രീകൃഷ്ണൻ്റെ പാദകമലങ്ങളിൽ നമസ്കരിച്ചു എന്നിങ്ങനെ കേട്ടപ്പോൾ എത്രയാ സന്തോഷം എന്ന് പറഞ്ഞാൽ തീരില്ല. പരീക്ഷിത്തും ആ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ ഓർത്ത് ഓർത്ത് ആ ഭഗവാന്റെ പാദകമലങ്ങളിൽ ഭക്തി വർദ്ധിച്ചു വന്നു എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. തസ്യൈവം വർത്തമാനസ്യ പൂർവേഷാം വൃത്തിമന്വഹം നാതിദൂരേ കിലാശ്ചര്യം യദാസീത്തൻ നിബോധമേ. ഇങ്ങനെ ആ പൂർവികന്മാരുടെ പ്രവൃത്തികളെക്കുറിച്ച് അന്വഹം ഓരോ ദിവസവും അത് അനുസരിച്ച് അങ്ങനെ നടക്കുമ്പോഴാണ്, സഞ്ചരിക്കുമ്പോഴാണ് നാതിദൂരെ യത് ആശ്ചര്യം ആസീൽ, അധികം ദൂരെയല്ലാതെ വലിയൊരു അത്ഭുതം ഉണ്ടായി, അത് എന്നിൽ നിന്ന് ദാ കേട്ടോളൂ എന്ന് പറയുകയാണ്. പൂർവികന്മാർ നടത്തിയ രാജ്യപരിപാലനം, അതിനെ അനുസരിച്ചുകൊണ്ട് അതിനെ അനുസന്ധാനം ചെയ്തുകൊണ്ട് പരീക്ഷിത് മഹാരാജാവ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഒരാശ്ചര്യം അദ്ദേഹം കണ്ടു. അതിനെപ്പറ്റിയാണ് പറയണത്. ധർമ്മപദൈകേന ചരൻ വിച്ഛായാമുപലഭ്യഗാം പൃച്ഛതി സ്മാശ്രുവദനാം വിവത്സാമിവ മാതരം. ഏകേന പദാ, ഒരു പാദം കൊണ്ട് സഞ്ചരിക്കുന്ന ധർമ്മരാജാവ്, വിവത്സാം കുട്ടി നഷ്ടപ്പെട്ട ഒരു അമ്മ എന്നതുപോലെ, അശ്രുവദനാം കണ്ണീരൊഴുക്കുന്ന മുഖത്തോടുകൂടിയ പ്രകാശമില്ലാത്ത ശോഭയറ്റ ഒരു പശു കണ്ടിട്ട് അവിടെ ദാ ചോദിക്കുകയാണ്. കാളയുടെ ആകൃതി ധരിച്ച് ഒരു കാൽ മാത്രം ഊന്നി നടക്കുന്ന ധർമ്മദേവൻ, കുട്ടി മരിച്ചുപോയ തള്ളയെപ്പോലെ കണ്ണീരൊലിപ്പിക്കുന്ന മുഖത്തോടുകൂടിയ പശുവിൻ്റെ രൂപം ധരിച്ച ഭൂമിദേവിയെയും കണ്ട് ദാ ചോദിച്ചു എന്നാണ്. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് നാളെ
അനുസ്മരിക്കാം. ഇപ്പോൾ ഈ വാക്കുകളെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി 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 ഹരിയോം.